നമസ്കാരം ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ ഭാരതത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ വ്യക്തിയാണ് പി ആർ ശ്രീജേഷ് മലയാളികളുടെ ശ്രീയായ രാജ്യത്തിന്റെ അഭിമാനം ഇനി പി ആർ ശ്രീജേഷ് ചരിത്ര പുരുഷനാണ് ഇന്ത്യൻ ഹോക്കിയെ ഉന്നതങ്ങളിലെത്തിച്ച കാവൽക്കാരൻ ഓടാനുള്ള മടിയാണ് ശ്രീജേഷിനെ ഗോൾ കീപ്പറാക്കിയത് ആ മടി തന്നെയാണ് പിന്നീട് ഇന്ത്യൻ ഹോക്കിക്ക് കരുത്തായി മാറിയത് ഒന്നര പതിറ്റാണ്ടായി ഇന്ത്യൻ ഹോക്കിയുടെ കാവൽക്കാരനാണ് പി ആർ ശ്രീജേഷ് പരിശീലകൻ ഗ്രഹാം റേഡിന്റെ വാക്കുകൾ കടമെടുത്താൽ ടീമിന്റെ വൻമതിലും ഊർജവുമാണ് അദ്ദേഹം ടോക്കിയോയിൽ ഇന്ത്യയുടെ ആ മെഡൽ സ്വപ്നം പൂവണിഞ്ഞപ്പോൾ അതിൽ നിർണായക സാന്നിധ്യമായത് മലയാളി ഗോൾ കീപ്പറായ പി ആർ ശ്രീജേഷിന്റെ മികവായിരുന്നു നാൽപ്പത്തി ഒന്ന് വർഷത്തെ മെഡൽ വരൾച്ചയ്ക്കാണ് ടോക്കിയോയിലെ വെങ്കല നേട്ടത്തിലൂടെ ഇന്ത്യ അന്ത്യം കുറിച്ചത് നാല് പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഒരു മെഡൽ സ്വന്തമാക്കാൻ ഭാരതത്തിന് സാധിച്ചത് ആ പ്രകടനത്തിന് ഇപ്പോഴത്തെ മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിലൂടെ രാജ്യം ശ്രീജേഷിന്റെ കഴിവിന് അർഹിച്ച അംഗീകാരം സമ്മാനിക്കുകയാണ് ഖേൽ രത്ന പുരസ്കാരം നേടിയ മൂന്നാമത്തെ മലയാളിയാണ് ശ്രീജേഷ് കെ എം ബീനാമോളും അഞ്ജു ബോബി ജോർജുമാണ് മുൻപ് ഖേൽ രത്ന പുരസ്കാരം നേടിയ മലയാളി താരങ്ങൾ വെങ്കല മെഡൽ പോരാട്ടത്തിൽ ജർമ്മനിയെ അഞ്ചിൽ നാലിന് തകർത്തപ്പോൾ ഗോൾ പോസ്റ്റിന് മുന്നിൽ ഇന്ത്യയുടെ രക്ഷകനായത് ഈ കിഴക്കമ്പലത്തുകാരനായിരുന്നു മത്സരത്തിൽ അവസാന സെക്കൻഡിലെ നിർണായക സേവടക്കം ഒൻപത് രക്ഷപ്പെടുത്തലുകളാണ് ശ്രീജേഷ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മാനുവൽ ഫ്രെഡറിക്കിന് ശേഷം ഇന്ത്യൻ ഹോക്കിയിൽ കേരളത്തിന്റെ മേൽവിലാസമായി മാറിയിരിക്കുകയാണ് ശ്രീജേഷ് നാല്പത്തി ഒൻപത് വർഷത്തിനു ശേഷം ഒളിമ്പിക്സ് മെഡൽ അടിയുന്ന മലയാളി എന്ന നേട്ടത്തിന് പിന്നാലെ ഇപ്പോഴിതാ ശ്രീജേഷിന് ഖേൽ രത്നയുടെ തിളക്കവും രണ്ടായിരത്തി ആറു മുതൽ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ തുടങ്ങിയ ശ്രീജേഷിന്റെ കഠിനാധ്വാനത്തിന്റെയും നിരന്തരമായ പ്രയത്നത്തിന്റെയും ഫലം തന്നെയാണ് ഈ നേട്ടം ബ്രിട്ടനെതിരായ ക്വാർട്ടറിലും ശ്രീയുടെ ഗോൾ കീപ്പിംഗ് മികവാണ് ഇന്ത്യയെ ഒളിമ്പിക്സ് സെമിയിലേക്ക് എത്തിച്ചത് എട്ടോളം രക്ഷപ്പെടുത്തലുകളാണ് താരം ഈ മത്സരത്തിൽ മാത്രം നടത്തിയത് രാജ്യത്തിനായി വിവിധ ടൂർണമെന്റുകളിൽ ഗോൾ കീപ്പർ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും മലയാളി താരം പുറത്തെടുത്ത പ്രകടനങ്ങളെ പുകഴ്ത്താതിരിക്കാൻ കഴിയില്ല ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ എത്തിയത് ശ്രീജേഷിന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയെ നയിച്ച ശ്രീ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പുകളിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒളിമ്പിക്സിന്റെ ടീമിലെ ഭാഗവുമായി അത്ലറ്റിക്സിനോടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ശ്രീജേഷിന് താല്പര്യം എങ്ങനെ ഗോൾ കീപ്പർ ആയെന്ന ചോദ്യത്തിന് ശ്രീജേഷ് നൽകുന്ന ഈ ഉത്തരത്തിൽ എല്ലാം ഉണ്ട് ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ ചെന്ന ശേഷമാണ് ഞാൻ ഹോക്കി ആദ്യമായി കളിക്കുന്നത് അതുവരെ ഷോർട്ട് ഷോർട്ട്പുട്ടായിരുന്നു എൻ്റെ ഇനം എട്ടാം ക്ലാസ്സിൽ ഹോക്കിയിലേക്ക് വന്നപ്പോൾ ഓടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗോൾ കീപ്പറായത് അങ്ങനെ ഗോൾ കീപ്പറായ ശ്രീജേഷ് പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല പോസ്റ്റിന് മുന്നിൽ പുതിയ ചരിത്രം കുറിച്ചു കിഴക്കമ്പലം സെന്റ് ജോസഫ് സ്കൂളിൽ ഓടിത്തുടങ്ങിയ ശ്രീജേഷിന്റെ കൈകളിലേക്ക് ഹോക്കി സ്റ്റിക്ക് എത്തുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ തൊട്ടടുത്ത വർഷം തന്നെ കേരളത്തിന് വേണ്ടി കളത്തിലുമിറങ്ങി അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ക്യാമ്പിലെത്തിയതോടെ ഹോക്കി പന്തിന്റെ വേഗത്തിലായിരുന്നു ശ്രീജേഷിന്റെ വളർച്ചയും ഈ യാത്ര ടോക്കിയോയിലെ വെങ്കല മെഡൽ നേട്ടവുമായി ഇന്ത്യൻ ഹോക്കിയുടെ നായകനായ ആദ്യ മലയാളി കൂടിയാണ് ഈ മുപ്പത്തി ആറുകാരൻ റിയോ ഒളിമ്പിക്സിലെ ക്യാപ്റ്റൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്ന മാനുവൽ ആണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഏക മലയാളി പശ്ചിമ ജർമ്മനിയിലെ മ്യൂണിക്കൽ ഒളിമ്പിക്സിലായിരുന്നു ഇന്ത്യയുടെ സുവർണ നേട്ടം പി ആർ ശ്രീജേഷ് എന്ന കരുത്തനായ ഗോൾ കീപ്പറുടെ പോരാട്ടവീര് കൊല്ലത്തിനു ശേഷം ഇന്ത്യൻ ഹോക്കിക്ക് വീണ്ടും വെങ്കലം നൽകിയിരിക്കുകയാണ് വെബ്ഡെസ്ക് തീസ്